ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ കേരളം മൊത്തമായിട്ട് കത്തി നശിക്കും, ഇനി കേരളം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ ന്യൂസുകളും പോസ്റ്റുകളും ഒക്കെ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റാറ്റസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റ് എണ്ണൻ്റെ വണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചുകൊണ്ടുപോയി, അതുകൊണ്ട് കേരളം മൊത്തം കത്തിക്കും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറേ എണ്ണം കുറേ കുറേ പാൽക്കുപ്പി ടീംസ് സ്റ്റാറ്റസൊക്കെ ഇട്ട് പൊക്കി പിടിച്ച് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന യൂട്യൂബർ ഒരു വണ്ടി മേടിച്ച് എന്താണ് അതിൽ കുറേ സ്റ്റിക്കറും കാര്യങ്ങളും കുറേ കളർ ചെയ്ത് അവൻ്റെ ഇഷ്ടത്തിന് വണ്ടി മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ നിയമപ്രകാരം അത് നിയമവിരുദ്ധമായതുകൊണ്ട് എന്താണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു വണ്ടി പിടിക്കുകയും അതിന് ഫൈൻ കൊടുക്കുകയും ചെയ്തു. ഫൈൻ അടച്ചിട്ട് ഇറങ്ങി വരേണ്ട കാര്യമാണ്. നോർമലി എല്ലാ പലരും മോഡിഫൈ ചെയ്യാറുണ്ട്, മോഡിഫിക്കേഷന് അനുകൂലിക്കുന്നവരുണ്ട് അനുകൂലിക്കാത്തവരുണ്ട്. അപ്പോൾ പലർക്കും ഫൈൻ കിട്ടാറുണ്ട്, കിട്ടുമ്പോഴത്തേക്കും ഫൈൻ അടച്ചിട്ട് നമ്മളൊക്കെ ഇണങ്ങി ഇറങ്ങി വരും. ഇതെല്ലാം ഒരുമാതിരി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കിടന്ന് പട്ടി മോങ്ങി നടക്കും, മൂക്കളെ ഇറപ്പിച്ചിടന്ന് മോങ്ങി മോങ്ങി നിൽക്കുന്നു, ഉള്ള എല്ലാവരും കൂടെ ഒരുമാതിരിയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് പോലെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോയാണക്കാണ് ചെല്ലുന്നത്. അയ്യോ എൻ്റെ ബുള്ളണ്ണോ ബുള്ളണ്ണോ ബുൾജെറ്റ് ആണോ ഞാൻ പിടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എന്ത് പ്രഹസനമാണെന്ന് എനിക്കറിഞ്ഞു കേട്ടോ ഇത്. എടാ എടാ നീ ഇത് കാണിച്ചിട്ടല്ലേ അവരെനിക്ക് ഫൈൻ അടച്ചത്. നിനക്ക് വാങ്ങിയ വണ്ടി മര്യാദയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഫൈൻ കിട്ടൂലായിരുന്നു, മനസ്സിലായ? അല്ലെങ്കിൽ ഇനി ഇത് ഇതിനൊക്കെ മോഡിഫൈ ചെയ്യുമ്പോൾ നീ അറിയണമായിരുന്നു, ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്ത് നടന്നാൽ ഇവിടെ നിയമവിരുദ്ധമാണ്, എനിക്ക് ഫൈൻ കിട്ടും, ഫൈൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വണ്ടി മോഡിഫൈ ചെയ്ത് നടക്കണമായിരുന്നു. അല്ലാതെ ഇത് കണക്ക് ഒരു ഫൈൻ വന്നടഞ്ഞ് കിടന്ന് പട്ടി മോങ്ങണക്ക് മോങ്ങുകയാണെന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യാൻ പോകല്ലായിരുന്നു. നിനക്ക് കിട്ടിയണക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ആ വണ്ടി നീ വാങ്ങിയ കണക്ക് ഒരുവിധം മര്യാദയ്ക്ക് നീ കൊണ്ടു കടന്നിരുന്നെങ്കിൽ എന്നെ പിടിച്ച ആരും ഫൈനും അടയ്ക്കില്ല, നിനക്കെതിരെ ഒരു നിയമവും വരത്തില്ലായിരുന്നു. ഇത് നിയമവിരുദ്ധമായിട്ടൊരു സംഭവം കാണിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ച് എന്താണ് ഫൈൻ കൊടുത്തു. ഫൈൻ കൊടുത്തു തുടങ്ങിയ എന്താണ്, അയ്യോ ഈ നാട് കത്തിക്കും, കേരളം കത്തിക്കും, എന്താണ് ഈ ബുൾജെറ്റ് അണഞ്ഞ് ഫൈൻ കിട്ടി, എന്ത് തേങ്ങയുടെ നീയൊക്കെ പറയുന്നത്, എനിക്ക് മനസ്സിലാവാത്തതിന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ അപ്പോൾ ചോദിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ വില കൊടുത്ത് വാങ്ങുന്ന എൻ്റെ വണ്ടി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊണ്ടുപോടക്കും എന്നൊക്കെ പറയും. ഈ കളറൊക്കെ മാറ്റുമ്പോഴത്തേ ഈ കളർ മാറ്റാനൊക്കെ നമുക്ക് മോട്ടോർ വെഹിക്കിളിൽ നിന്ന് തന്നെ നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റും വണ്ടിയുടെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവപ്പുറം പോകണം, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും കറങ്ങി ചുറ്റി ലൈറ്റ് അടിച്ച് പോവുകയാണ്. ആംബുലൻസ് ആണെന്നും ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് ആംബുലൻസ് ആണെന്ന് നമുക്ക് ഡൗട്ട് വരും. അമ്മാതിരി സാധനമാണെന്ന് ചെയ്ത് വെച്ചേക്കുന്ന പറഞ്ഞാൽ വണ്ടിയിൽ ഓപ്പോസിറ്റ് ഇടുന്ന വണ്ടിക്കാരൻ്റെ കണ്ണുപോലും കാണാൻ പറ്റില്ല എൻ്റെ വണ്ടി രാത്രി ലൈറ്റ് വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇതിനൊന്നും ഇവന്മാർക്കൊന്നും പറയാനില്ലേ എൻ്റെ പിന്നെ മോഡിഫിക്കേഷൻ സേട്ടന്മാരെ. ഏതൊരു വണ്ടിയും കമ്പനി ഇറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബോഡിക്കും അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിനും കാര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഓരോ പാർട്ടും അതിൽ വെക്കുന്നത്. അത് ടയറായാലും ശരി അല്ല ഹാൻഡിലായാലും ശരി എന്ത് കാര്യമായാലും ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമം വെച്ചിട്ടുള്ള എന്താണ് ഇപ്പോൾ എന്താണ് രണ്ട് ഒരു ചെറിയ വണ്ടി മേടിച്ചിട്ട് ഇത്രയുള്ള ടയർ വണ്ടിയിൽ നിന്ന് ഇത്രയും തള്ളി നിൽക്കുന്ന സാധനം ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അപകടത്തിന് സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഹാൻഡിലാണെങ്കിൽ ഹാൻഡിൽ. പിന്നെ കളർ മാറ്റുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോട്ടിക്കുന്ന വണ്ടി നാളെ ഓരോരുത്തന്മാർ കളർ മാറ്റി നമ്പർ പ്ലേറ്റ് മാറ്റി കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പം കളർ ചേഞ്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കിട്ടും, അതിനുള്ള കളർ മാറ്റാനുള്ള പേപ്പർ നമുക്ക് സംഘടിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവനെ ഇങ്ങനെ പോലീസുകാർ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് വേറൊരു സ്റ്റാറ്റസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര ശോകമായിട്ട് കാണിച്ചിട്ട് വേറൊരു എന്തോ ഒരു കൊലക്കേസിലെ പ്രതിയോ റേപ്പ് കേസിലെ പ്രതിയോ ഒക്കെ പോലീസുകാർ നടത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗവും അവരുടെ അടുത്ത് മിക്സാക്കി സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് കൂടെ നടന്ന് ചെല്ലാതിരിക്കുമ്പോഴത്തേക്കും പിന്നെന്താണ് നീ ഇവിടെ നിന്നോ എന്ന് പറയൂ. അന്നേരം അവരെന്താണ് പിടിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് ഇവൻ കുറെ ആളെയും കൂട്ടി വന്ന് സ്റ്റാഷനിൽ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഇവനെ പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകാനുള്ളത്? ഇവൻ അകത്ത് കയറില്ല, അല്ലെങ്കിൽ ഇവൻ പോലീസുകാർ വിളിച്ച് അങ്ങോട്ട് ചെല്ലൂല. അങ്ങനെയുള്ള പിന്നെ എങ്ങനെയാണ് അവനെ കൊണ്ടുപോകാനുള്ള എന്ന് പറഞ്ഞാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ചോദിക്കുകയാണ്. എന്താ നീ ഇവിടെ നിന്നോ, നീ വരൂല്ലെങ്കിൽ നീ ഇവിടെ നിന്നോ എന്ന് പറയൂ അവർ. അന്നേരം അവരെന്തരാണ് മൂന്നാല് പേര് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി. എനിക്ക് അവൻ അവിടെ തല്ലി കൊല്ലുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വീഡിയോ കണ്ടിട്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഹെൽൻ ഓഫ് പാട്ട ചേച്ചി വന്നിട്ട് പ്രതികരിച്ചായിരുന്നു. നമ്മുടെ വിസ്മയുടെ ഹസ്ബൻഡ്, അപ്പോൾ അവനൊക്കെ ഉള്ളിലാക്കാനോ തൂക്കുകാരോ വാങ്ങിക്കൊടുക്കാനോ ഈ എം ഡി ഡി കാര്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ കിരൺ വണ്ടി മോഡിഫൈ ചെയ്തിട്ടില്ലല്ലോ, സ്വന്തം ഭാര്യനെ കൊന്നു അത്രയുള്ളൂ. പൊന്നു ഹെലനോസ് പാട്ട ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തൂക്കുകാരൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്, നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അതിപ്പോൾ ഈ ബുൾജെറ്റ് ആയാൽ പോലും ഇവൻ അത്ര ചെങ്ങ് നിയമത്തിന് അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവനത് കേസ് ഫയൽ ചെയ്യാം, നിയമത്തിൻ്റെ വഴിക്ക് പോവാം. അല്ലാണ്ട് ഇതിലൊരുമാതിരി ഒന്ന് ലൈവ് എടുത്തിട്ടിട്ട് ലൈവിലാണോ കോടതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഈ പറയുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആണോ കോടതി ഇരിക്കുന്നത്? ഇവൻ വന്ന് ലൈവൊക്കെ എടുത്തിട്ട് പട്ടി മോങ്ങി നടക്ക് മോങ്ങിയിട്ട് ചുമ്മാ കിടന്ന് തല്ലല്ലേ സാറേ കൊല്ലല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് എന്തരുത്.
പിന്നെ കുറെ പയ്യന്മാരുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൾട്ട് കണ്ണൂർ, കണ്ണൂർ ഇപ്പൊ കത്താൻ പോവാണ്, കേരളം മൊത്തം കത്തി നശിക്കുമെന്നും പറഞ്ഞും കൊണ്ട് ഇല്ല ഒരുമാതിരി എടാ ഇവിടെ നിയമനിർമ്മാണം ആവശ്യമാണ്. എന്തിനാണ്? മോഡിഫിക്കേഷന്റെ കാര്യത്തിലല്ല നിയമനിർമ്മാണം ആവശ്യമുള്ളത്, നല്ല നിയമം വേണം. എന്താണ്? ഒരു പെൺകുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നല്ല നിയമം വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല നിയമങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കേരളം കത്തിക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാണ്ട് വണ്ടിയിൽ മറ്റേ ചെറിയ വണ്ടിയിൽ അങ്ങനെ ടയറിടാനും വലിയ സൗണ്ട് മറ്റേ ചെറിയ അടിച്ചു പോണാൻ മറ്റേ സൈലൻസർ വയ്ക്കാനും മറ്റേ ഉത്സവപ്പുറമ്പാടും മണ്ടേ ലൈറ്റ് വയ്ക്കാനും അല്ല ഇവിടെ നിയമനിർമ്മാണം വേണ്ടത്. അങ്ങനെ വണ്ടിയാവും മര്യാദ കൊണ്ടിടണമെങ്കിൽ പെറ്റി കിട്ടൂലിരുന്നു. ഇവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചപ്പോഴത്തേക്ക് അവന് ഫൈൻ കിട്ടി. ഫൈൻ കിട്ടിയെങ്കിൽ നമ്മളെ കയ്യിലിരിപ്പാണെന്ന് എഴുതിയിട്ട് അടച്ചിട്ടും ഉണ്ടായിരിക്കണം. ഇതിലൊരുമാതിരി ലൈവിലൊക്കെ വന്നിട്ട് അയ്യോ പോയേ എന്നെ കൊണ്ട് പോണേ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ വണ്ടിയേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും കമന്റ് ബോക്സ് അറിയാൻ എനിക്കുള്ള പൊങ്കാലായിരിക്കും എനിക്കറിയാം, കാരണം കേരളം ഫുള്ള് ഈ വിളിച്ചിട്ടാണ് സപ്പോർട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ. ഞാൻ പിന്നെ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, എനിക്കാരെ സന്തോഷിപ്പിക്കാനൊരു വീഡിയോ ചെയ്യാൻ അറിയില്ല. എനിക്ക് എന്നെ എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയ കാര്യം ഞാൻ ഇവിടെ നോക്കണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ സേവ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളുകൊണ്ട് ഞാൻ കാണുകയാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേവന്മാരുടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പൊങ്കാലകൾ കമന്റ് ബോക്സിൽ സമർപ്പിച്ചുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ, സീ യു.